എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ കുറച്ചായി ലൈവ് സെഷനിൽ വന്നിട്ട് ഇപ്പോൾ റംസാനൊക്കെ എല്ലാവർക്കും ഉഷാറായിട്ട് പോകുന്നു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, എനിവേ എല്ലാവരും സുഖം ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, സോ ഇന്നത്തെ ടോപ്പിക് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, വാസ് വേ ഹാഡ്. ഓക്കെ, ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല, നേരിട്ട് നമുക്ക് ടോപ്പിക്കിലേക്ക് എടുക്കാം. ദ ഡിഫറൻസ് ബിറ്റ്വീൻ വാസ് വേ ആൻഡ് ഹാഡ്. വാസ് വേ എന്ന് പറയുന്നതും ഹാഡും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്താണ് എന്നറിയാത്ത ഒരു പ്രശ്നം ബിഗിനേഴ്സ് ലെവലിൽ ഞാൻ കാണുന്നുണ്ട്. കുറെ ആളുകൾ എന്നോട് ചോദിക്കുന്നുണ്ട് എന്താണ് തമ്മിലുള്ള ഡിഫറൻസ് എന്നുള്ളത്. ഇതിന് പ്രധാന കാരണം എന്താന്ന് വെച്ചാല്, ഒന്നുകിൽ ഇത് ഒരു പാസ്റ്റ് ടെൻസ് എന്നുള്ള രീതിയിലായിരിക്കും ഇവർ പഠിക്കുന്നത്. അതല്ല എങ്കിൽ ഇതിന്റെ മലയാളമായിരിക്കും ഇവരെ കൺഫ്യൂസ്ഡ് ആക്കുന്നത്. ഇങ്ങനെ രണ്ട് ചാൻസ് ആണുള്ളത്. എന്ന് വെച്ചാൽ പാസ്റ്റ് ടെൻസ് അങ്ങനെ രീതിയിൽ പഠിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ പാസ്റ്റ് ടെൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഇത് മാത്രമല്ല ടേം ഉള്ളത്, ഇതിൽ കൂടുതൽ ടേംസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ആകുമ്പോൾ എന്താവും, ഒരു കൺഫ്യൂഷൻ ആയിട്ട് മാറും. ഇനി അതല്ല എങ്കിൽ മലയാളത്തിലുള്ള കൺഫ്യൂഷൻ ഉണ്ടാകുന്ന വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം, വാസ് അല്ലെങ്കിൽ വേർ ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് ആയിരുന്നു എന്നുള്ള മീനിങ്ങിലാണ്. ഓക്കെ, അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. പിന്നെ ഹാഡ് എന്ന് പറയുന്നത് അതിൻ്റെ മീനിങ് ഉണ്ടായിരുന്നു എന്ന മീനിങ്ങിൽ നമ്മൾ അത് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, എല്ലാത്തിൻ്റെയും ഒരു കേസ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവും. ബിഗിനിങ് ലെവൽ ആയിട്ട് ഞാൻ നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. നമുക്ക് വാസ് വേറിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാമല്ലോ ഇത് കൂടുതലും ആയിരുന്നു എന്നുള്ള മീനിങ്ങിലാണ് വരിക. അപ്പൊ മലയാളത്തിൽ ചിന്തിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന്റെ കറക്റ്റ് മീനിങ് കിട്ടും. ഓക്കെ, ഇപ്പൊ ഞാൻ അതായിരുന്നു, അല്ലെങ്കിൽ ഞാൻ അങ്ങനെയായിരുന്നു, ഞാൻ അവിടെയായിരുന്നു, അല്ലെ അവിടെയൊക്കെ ആയിരുന്നു എന്ന് വേർഡ് വരുന്നുണ്ട്. ഇത്തരം സെന്റൻസുകളിലേക്കാണ് നമ്മൾ വാസ് അല്ലെങ്കിൽ വേർ ഉപയോഗിക്കുക. വാസ് എന്നുള്ളതിൻ്റെ യൂസേജ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാലോ, ഐ, ഹി, ഷി, ഇറ്റ്, നെയിം, ഈ ഒരു ഇതിൻ്റെ കൂടെയാണ് നമ്മുടെ ക്ലാസ്സിൽ ഞാൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ അത് ശ്രദ്ധിക്കുക, അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. ദെൻ വേർ വേർ എന്നുള്ളത് അതിൻ്റെ യൂസേജ് വരുന്നത് യു, ദേ, വി എന്നീ സബ്ജക്റ്റുകൾക്ക് കൂടെയാണ്. ഓക്കെ, എന്ന് വെച്ചാൽ ഐ വാസ്, ഹി വാസ്, ഷീ വാസ്, ഇറ്റ് വാസ്, ദെൻ റാജു വാസ്. ഓക്കെ, വേർ ആവുന്ന സമയത്ത് യു വേർ, ഓക്കെ, ദേ വേർ, അല്ലെങ്കിൽ വി വേർ എന്ന രീതിയിലാണ് അതിൻ്റെ യൂസേജ് വരുന്നത്. ഓക്കെ, ഇനി വാസ് വേറിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഒരു അവസ്ഥയെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് അത് പറയാറുണ്ട്. എന്ന് വെച്ചാൽ എവിടെ ആയിരുന്നു, ഇപ്പം നമ്മൾ വേർ എന്ന് വെച്ച് ചോദിക്കാറില്ല, വേർ വേർ യു, വേർ വേർ യു എന്ന് നമ്മൾ ചോദിക്കാറുണ്ട്. നീ എവിടെയായിരുന്നു, വേർ വേർ യു, അതിൻ്റെ പ്രൊണൗൺസിയേഷൻ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. വേർ വേർ യു രണ്ടും രണ്ട് രീതിയിലാണ്, ചില ആളുകൾ അത് രണ്ടും ഒരേപോലെ പ്രൊണൗൺസ് ചെയ്യും. ഓക്കെ, ഡബ്ല്യു എച്ച് വെച്ച് തുടങ്ങുന്നത് വേർ എന്നാണ് പറയുന്നത്. വേർ വേർ യു, ഡബ്ല്യു ഇ ആർ ഇ ഉള്ളത് വേർ. ഓക്കെ, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ ഹൗ എന്ന് വെച്ചിട്ട് എങ്ങനെയുണ്ട്, ഓക്കെ, ഹൗ, ഹൗ ആർ യു, ഓക്കെ, ഹൗ വാസ് എന്ന രീതിയിലും നമ്മൾ ചോദിക്കാം, ഹൗ വാസ് ഇറ്റ്. ഓക്കെ, ദെൻ ഇനി നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് വാട്ട് ദ കണ്ടീഷൻ, വാട്ട് അബൌട്ട് ദ കണ്ടീഷൻ, വാട്ട് എന്ന് വെച്ചിട്ട് നമ്മൾ ചോദിക്കാറുണ്ട്. ഓക്കെ, എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളോട് ഒരാൾ ചോദിക്കാനും വേർ വേർ യു, നീ എവിടെയായിരുന്നു ചോദിക്കുന്നു, നമ്മൾ പറയുന്നത് ഐ വാസ് അറ്റ് ദ മ്യൂസിയം, ഞാൻ മ്യൂസിയത്തിലായിരുന്നു. അവിടെ നമ്മൾ വാസ് ഉപയോഗിക്കുന്നുണ്ട്. കാരണം എന്താണ്, അവിടെ അവിടെ ആയിരുന്നു എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ദെൻ ഐ വാസ് അറ്റ്, ഇപ്പോൾ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ നിലമ്പൂരായിരുന്നു, ഐ വാസ് അറ്റ് നിലമ്പൂർ, ഞാൻ നിലമ്പൂരിലായിരുന്നു. ഓക്കെ, നൗ ഐ എം അറ്റ് കാലിക്കറ്റ്. ഐ എം ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ അത് ഇപ്പോഴത്തെ കേസാണ് വരിക. ഓക്കെ, ഇനി വി ആവുന്ന സമയത്ത് വി വേർ അറ്റ് ദ സിറ്റി ഹോസ്പിറ്റൽ, ഞങ്ങൾ സിറ്റി ഹോസ്പിറ്റൽ ആയിരുന്നു എന്ന രീതിയിലാണ് വരിക. ഓക്കെ, വാസ് വേർ എന്നുള്ളതിൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമ്മൾ വേറെയും ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഹൗ വാസ്, ഇപ്പം നമ്മളൊരു സ്പീച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചോദിക്കാറില്ലേ, ഹൗ വാസ് മൈ പെർഫോമൻസ്, അല്ലെങ്കിൽ ഒരു ഡാൻസ് കഴിഞ്ഞതിന് ശേഷം ഹൗ വാസ് മൈ പെർഫോമൻസ്. അപ്പം നമ്മൾ എന്ത് പറയും, അതിൻ്റെ ക്വാളിറ്റിയെ കുറിച്ച് പറയും. സ്റ്റേറ്റ് മാത്രമല്ല, അതിൻ്റെ ഒരു എക്സിസ്റ്റൻസിനെ കുറിച്ച് മാത്രമല്ല, അവസ്ഥയെക്കുറിച്ച് മാത്രമല്ല, ഒരു കാര്യത്തിൻ്റെ ക്വാളിറ്റിയെ കുറിച്ച് പറയാൻ നമ്മൾ ഇത് ഉപയോഗിക്കും. ഓക്കെ, ആദ്യം നമ്മൾ എന്ത് പറഞ്ഞു, ആ എവിടെയാണ് എന്നുള്ള രീതിയിൽ ആയിരുന്നു എന്നുള്ള മീനിങ്ങിൽ പറയണം. ഓക്കെ, അതിലൊരു കേസായിരുന്നത് വേർ എന്ന് വെച്ചിട്ട് ചോദിക്കുന്നു. ഇനി ഒരു ക്വാളിറ്റിയെ കുറിച്ച് പറയാം. ഒരു 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 സംഭവത്തെ നമ്മൾ വിശേഷിപ്പിക്കുകയാണ്. ഇപ്പൊ ഞാൻ ഒരു പ്രസംഗം കഴിഞ്ഞതിന് ശേഷം നിങ്ങളോട് ചോദിക്കാം, ഹൗ വാസ് ഇറ്റ്. അപ്പോ നിങ്ങൾക്ക് ഒന്നുകിൽ എന്ത് പറയാം, ആ ഇറ്റ് വാസ് ഓഫ്,
ഒരു സുഖമില്ലായിരുന്നില്ല. ഇനി അതല്ല എങ്കിൽ ഇറ്റ് വാസ് സൂപ്പർ അല്ലെങ്കിൽ ഫാന്റാസ്റ്റിക്. ഇറ്റ് വാസ് അവിടെ വാസ് ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ ഒരു കാര്യത്തിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയിട്ട്, അതിന്റെ ക്വാളിറ്റിയെ കുറിച്ച് പറയുന്നതിന് വേണ്ടി അതിന് പലതരത്തിലുള്ള വേർഡ്സ് നമ്മൾ ഉപയോഗിക്കുന്നില്ലേ? അതായത് ഫാന്റാസ്റ്റിക്, ഫാബുലസ്, എക്സ്ട്രോർഡിനറി, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ. ഇപ്പൊ നിങ്ങൾ ഫുട്ബോൾ കമന്ററി ഒക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ അല്ലെ, അതിലാണ് കൂടുതലായിട്ട് ആബ്സൊല്യൂട്ട്ലി സ്റ്റണ്ടിങ് എന്നൊക്കെ പറഞ്ഞിട്ട് അത്തരത്തിലുള്ള ചില ഗോൾസ് ഗോളൊക്കെ സ്കോർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ നമുക്ക് ഗൂസ് ബംസ് ആയിരിക്കും. ഓക്കെ, എനിവേ, അപ്പൊ ഒരു കാര്യത്തെ കുറിച്ച്, ഒരു ക്വാളിറ്റിയെ കുറിച്ച്, അതിന്റെ ക്വാളിറ്റി എങ്ങനെയായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് പറയാനും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അത് ഉപയോഗിക്കുന്നു. പിന്നെ പൊസിഷൻ, പൊസിഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു. പിന്നെ ഉള്ളത് സ്റ്റേറ്റ് ആണ്. എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മുടെ ഒരു ഒരു അതിപ്പോ എങ്ങനെയാ പറയാ, നമ്മുടെ ഒരു ഇമോഷണൽ ഫീലിംഗ്, ഐ വാസ് ഹാപ്പി അല്ലെങ്കിൽ ഐ വാസ് സാഡ്, എനിക്ക് ഞാൻ വളരെ ദുഃഖിതനായിരുന്നു അല്ലെങ്കിൽ ഞാൻ വളരെ ഹാപ്പിയായിരുന്നു. ഓക്കെ, അല്ലെങ്കിൽ ഹി വാസ് ആക്റ്റീവ്, അവൻ വളരെ ആക്റ്റീവ് ആയിരുന്നു. ഓക്കെ, അല്ലെങ്കിൽ ഹി വാസ് എനർജറ്റിക്, വെരി എനർജറ്റിക്, ബട്ട് നൗ ഹീസ് എന്ന രീതിയിൽ, ആദ്യമായിരുന്നു ഇപ്പോ അല്ല എന്ന രീതിയിലൊക്കെ നമ്മൾ പറയുമ്പോൾ എന്ത് ചെയ്യും, അതൊരു സ്റ്റേറ്റ് ഓഫ് ബീയിങ് ആണ്, ആ ഒരു അവസ്ഥയിലാണ് അയാളുള്ളത് എന്ന രീതിയിൽ നമ്മൾ പറയും. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം, വാസ് അല്ലെങ്കിൽ വേർ എന്നുള്ളത് ഉപയോഗിക്കും. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് വരാം. അടുത്ത ടോപ്പിക്കാണ് ഹാഡ് എന്ന് പറയുന്നത്. ഇത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ എല്ലാ ആളുകൾക്കും ഉള്ളതാണ്, ഒരു ചെറിയ ടോപ്പിക് കിട്ടുമ്പോൾ അതിന്റെ വലിയ ടോപ്പിക്കിലേക്ക് കയറി പിടിക്കും. ഹാഡിനെ കുറിച്ച് പറയുമ്പോൾ ഹാഡ് ഇങ്ങനെ പറഞ്ഞ് തുടങ്ങുന്ന സമയത്ത് ചോദിക്കും, അപ്പൊ ഹാഡ് ബീൻ, അങ്ങനത്തെ ശീലം നിങ്ങൾ ഒഴിവാക്കണം പ്ലീസ്. ഓക്കെ, ഒരു കാര്യം പഠിച്ചു തുടങ്ങുമ്പോൾ അതിന്റെ ബേസിൽ നിന്ന് തന്നെ പഠിച്ചു തുടങ്ങണം. അത് അത് കഴിഞ്ഞിട്ടാണ് മറ്റു മറ്റു കാര്യങ്ങളിലേക്കൊക്കെ പോകേണ്ടത്. ഇപ്പോൾ ഹാഡ് ബീൻ അതൊക്കെ ഒഴിവാക്കുക. അതിന്റെ വേറെയും യൂസേജസ് ഉണ്ട്. ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് അതിന്റെ ബേസിക് കാര്യമാണ് അപ്പൊ പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ഒരു പൊസേഷനെ കുറിച്ച് പറയാം. ഇപ്പൊ എന്റെ കയ്യിൽ ഇപ്പോൾ മൊബൈൽ ഫോൺ ഉണ്ട്, ഇത് എന്റെ പൊസേഷൻ ആണ്. എന്ന് വെച്ചാൽ എന്റെ കൈവശം ഉള്ളതാണ്. ഓക്കെ, എന്റെ കയ്യിൽ ഒരു മൊബൈൽ ഉണ്ട്. അതന്നെ നമ്മൾ നിങ്ങൾ നമ്മുടെ ക്ലാസ്സുകൾ കേട്ടിട്ടുണ്ടല്ലോ, നമ്മുടെ പൊസേഷന് വേണ്ടിയിട്ട് ഹാവ് അല്ലെങ്കിൽ ഹാസ് ആണ് ഉപയോഗിക്കുന്നത്. ഐ ഹാവ് എ മൊബൈൽ ഫോൺ. ഓക്കെ, ഐ ഹാവ് എ ക്ലാസ് ടുഡേ എന്ന രീതിയിലൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇത് ഇതിന്റെ പാസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ ഉണ്ടായിരുന്നു, അതാണ് ഞാൻ പറഞ്ഞത്, ആ കൺഫ്യൂഷൻ ആയിരിക്കും കൂടുതൽ ആളുകൾക്ക് ഉണ്ടാകുക. എന്ന് വെച്ചാൽ ഈ ആയിരുന്നു എന്നും ഉണ്ടായിരുന്നു എന്നും വരുമ്പോൾ അത് കൺഫ്യൂഷൻ ആകും. ഓക്കെ, മലയാളം തമ്മിൽ കൺഫ്യൂഷൻ ആകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറയുകയാണിപ്പോൾ ഹാഡ്, ഹാഡ് എന്നുള്ളതിന് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ യൂസേജിന്റെ പ്രശ്നമൊന്നും ഇല്ല കേട്ടോ. ഏതിന്റെ കൂടെ ഉപയോഗിക്കാം, ഐ ഹാഡ്, യു ഹാഡ്, ദേ ഹാഡ്, അതൊക്കെ പറയാം. ഓക്കെ, അപ്പൊ ഹാഡ് ഉപയോഗിക്കുമ്പോൾ അതിന്റെ അർത്ഥം വരുന്നത് ഉണ്ടായിരുന്നു എന്ന മീനിങ്ങിലാണ് വരുന്നത്. ഓക്കെ, ഇപ്പോൾ ഐ ഹാഡ് എ ബൈക്ക്, എനിക്ക് ഒരു ബൈക്ക് ഉണ്ടായിരുന്നു, എൻ്റെ കയ്യിലൊരു ബൈക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ചില ആളുകൾ ചോദിക്കാറുണ്ട്, അവിടെ എവിടെ കൈ, വേണ്ടാത്ത കാര്യങ്ങൾ എല്ലാവരും ചോദിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ഹാഡ് എന്ന് പറയുന്ന ഒരു പൊസിഷനാണ് കാണിക്കുന്നത് ഉണ്ടായിരുന്നു എന്ന മീനിങ്ങിലാണ് വരിക. ഓക്കെ, ഐ ഹാഡ് എ ബൈക്ക്, ഇനി അതല്ലെങ്കിൽ ഷീ ഹാഡ് എ നൈസ് ബൈക്ക്, അല്ലെങ്കിൽ ഐ ഹാഡ് ക്ലാസ് ടുഡേ, എനിക്കിന്ന് ക്ലാസ് ഉണ്ടായിരുന്നു, നമ്മൾ വൈകുന്നേരം പറയുന്നു. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു പൊസിഷൻ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഹാഡ് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ഇനി വേറൊരു സ്ഥലത്തിൽ കൂടി ഇങ്ങനെ ഉപയോഗിക്കാറുണ്ട്, അതാണ് ഇതിന്റെ നമ്മൾ ഭക്ഷണം കഴിച്ചു എന്നുള്ള രീതിയിലും ഇത് പറയുന്നത്. എന്ന് വെച്ചാൽ കഴിച്ചു, ഇപ്പൊ ജ്യൂസ്, ദെൻ ബിരിയാണി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ നമ്മൾ കഴിച്ചു എന്ന് പറയാറില്ല. ഓക്കെ, അപ്പോ ഇത് ഏതിന്റെ കൂടി ഉപയോഗിക്കാം, ഈ ഹാഡ് എന്നുള്ളത്. ഇപ്പോ ജസ്റ്റ് കഴിക്കുന്നതിന് മാത്രമല്ല, നമ്മൾ കുടിക്കുന്നതിന് പറയും, ഐ ഹാഡ് എ ജ്യൂസ്, ഐ ഹാഡ് ബിരിയാണി എന്ന രീതിയിൽ നമ്മൾ പറയാറുണ്ട്. ഓക്കെ, അപ്പൊ എന്തെങ്കിലും നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ ആയിട്ടും ഈ ഹാഡ് ഉപയോഗിക്കാറുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായാലും ഇത് രണ്ടും വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള, അതുൽ, രാഹുൽ, ഷഫീർ, ഏഞ്ചൽ, നിഹാരിക, ഹായ് ഹായ് എവ്രിവൺ. ഓക്കെ, സോ അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായാലും ഇത് രണ്ട് വ്യത്യസ്ത കാര്യങ്ങളാണ്. ഒന്ന് നമ്മള് ഒരു സ്റ്റേറ്റിനെ കുറിച്ച് അല്ലെങ്കിൽ പൊസിഷനെ കുറിച്ച്, ഇനി അതും അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി ഒക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക. ഹാഡ് എന്ന് പറയുന്നത് അതിൽ നിന്നും വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ടേം. ഓക്കെ, ഐ ഹാഡ് എ ബൈക്ക്, എന്റെ കൈ, എന്റെ എനിക്കൊരു ബൈക്ക് ഉണ്ടായിരുന്നു എന്ന രീതിയിൽ പറയാം. ഇനി അതല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കഴിച്ചു പറയാം, അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഹാഡ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് വളരെ സിമ്പിൾ ആയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഇതിന്റെ ബേസ് ആണിത്. മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം വേണം അടുത്ത വലിയ വലിയ ടോപ്പിക്കുകളിലേക്ക് നിങ്ങൾ പോകാൻ. കാരണം എല്ലാം കൂടെ പറഞ്ഞിട്ട്
വെറുതെ കൺഫ്യൂസ്ഡ് ആക്കിയിട്ട് കാര്യമില്ലല്ലോ, യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പൊ പഠിക്കാം. അതിനുശേഷം എന്ത് ചെയ്യാം, ഇത് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളുടെ ഇപ്പൊ നിങ്ങൾക്ക് നമ്മുടെ സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പേഴ്സണൽ ട്രെയിനറോട് ചോദിച്ച് മനസ്സിലാക്കാം, നോ പ്രോബ്ലം. ഓക്കെ, അപ്പൊ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഐ ഹോപ്പ് ഇറ്റ് ഈസ് വെരി ക്ലിയർ, ബിക്കോസ് ഇതിൽ കൺഫ്യൂഷൻ ആകേണ്ട ഒരു കാര്യം. ഓക്കെ, ഞാൻ എല്ലാം കാറ്റഗറൈസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നുകൂടെ ഞാൻ പറയാം, വേണമെങ്കിൽ സമ്മറി ആയിട്ട് നമ്മൾ പറഞ്ഞത് വാസ് വേർ എന്നുള്ളതിന്റെ യൂസേജ് ആയിരുന്നു. അതിന്റെ യൂസേജ് എന്ന് പറയുന്നത് വാസ് എന്നുള്ള വാസ് അല്ലെങ്കിൽ വേർ, വേർ എന്ന ചോദ്യത്തെ അല്ലെങ്കിൽ ഹൗ, വാട്ട് ഈസ് ദ കണ്ടീഷൻ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ആയിട്ട് അല്ലെങ്കിൽ അതിനോട് കൂടെയൊക്കെയാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. ഓക്കെ, എന്ന് വെച്ചാൽ വേർ വേർ യു, നീ എവിടെയായിരുന്നു, നമ്മൾ ഐ വാസ് അറ്റ് ദ മ്യൂസിയം എന്ന രീതിയിൽ പറയുക. ഇനി അല്ലെങ്കിൽ ഹൗ വാസ് ദ പെർഫോമൻസ്, എങ്ങനെ ഉണ്ടായിരുന്നു പെർഫോമൻസ്, ഇറ്റ് വാസ് വെരി നൈസ്, ഓക്കെ, അത് ക്വാളിറ്റിയെ കുറിച്ച് പറയുന്നതാണ്. ഓക്കെ, അങ്ങനെയുള്ള ഇനി അതല്ലെങ്കിൽ പൊസിഷൻ, വേർ വാസ് ദ പെൻ വാസ് ഓൺ ദ ടേബിൾ എന്ന രീതിയിൽ എവിടെ അതിന്റെ പൊസിഷനെ കുറിച്ച് നമ്മൾ പറയുന്നു. ഓക്കെ, ഒരു പൊസിഷൻ. ഓക്കെ, ഇനി അതല്ലെങ്കിൽ നമ്മളെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അതും പൊസിഷൻ തന്നെയാണ്. ഓക്കെ, ഇനി ഹാഡിലേക്ക് വരുന്ന സമയത്ത് അത് പൊസിഷൻ അല്ല, പൊസേഷൻ, ഓക്കെ, കൈവശം ഉള്ള ഒരു സംഭവത്തെ കുറിച്ച് പറയുന്നതാണ്. ഹാഡ് പറയുന്നത് ഐ ഹാഡ് എ ബൈക്ക്, ഐ ഹാഡ് ക്ലാസ് ടുമോറോ, ഐ ഹാഡ് എ ക്ലാസ് ടുമോറോ എന്ന രീതിയിൽ പറയുന്നത്. ഇനി രണ്ടാമത്തെ കേസ് അതിന് കഴിച്ചു എന്ന മീനിങ്ങിൽ വരുന്നത് ഐ ഹാഡ് എ ജ്യൂസ്, ഐ ഹാഡ് നോ ജ്യൂസ്, ഐ ഹാഡ് ബിരിയാണി, ഐ ഹാഡ് മീൽസ് എന്ന രീതിയിലൊക്കെ നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോ വളരെ സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസുകൾ വെച്ചിട്ട് ആണ് ഞാൻ നിങ്ങൾക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത്. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഇനിയും നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ട്രെയിനറോട് ചോദിച്ച് കൂടുതൽ മനസ്സിലാക്കും. എലാബറേറ്റ് ചെയ്ത് വേണമെങ്കിൽ പറയാം. നമുക്ക് സമയപരിമിതി ഉള്ളത് കൊണ്ടാണ് ഞാൻ വളരെ ചെറിയ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, സോ ഐ വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് എഫ്ബി ലൈവ് സെഷൻ. ടിൽ ദെൻ യു ടേക്ക് കെയർ, ബൈ. എല്ലാവർക്കും ഒരു ശുഭദിനം നേരും. ഓക്കെ.